നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IPO വിപണിയിൽ മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ആദ്യ ദിവസം തന്നെ ഉച്ചയായപ്പോഴേക്കും 50% സബ്സ്ക്രിപ്ഷനാണ് നേടാനായത്. ഒരു ഓഹരിക്ക് 315-320 രൂപ എന്ന നിരക്കിലാണ് വിൽപ്പന നടത്തുന്നതെങ്കിലും റീറ്റെയിൽ നിക്ഷേപകർക്കും യോഗ്യരായ ജീവനക്കാർക്കും പ്രതി ഓഹരി 10 രൂപയുടെ ഡിസ്കൗണ്ട് ലഭിക്കും. വിൽക്കപ്പെടുന്നതിൽ 35% ഓഹരികൾ റീറ്റെയിൽ വിഭാഗത്തിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. 2 ലക്ഷം രൂപയുടെ വരെ ഓഹരികൾ വാങ്ങാൻ റീറ്റെയിൽ നിക്ഷേപകർക്ക് സാധിക്കും. വാങ്ങാവുന്ന മിനിമം ഓഹരികളുടെ എണ്ണം 40 ആണ്. IPO വഴി 2 കോടി രൂപയുടെ ഇക്വിറ്റി ഓഹരികളാണ് കേന്ദ്ര സർക്കാർ വിറ്റഴിക്കുന്നത്. ഇതോടെ സർക്കാർ ഓഹരി പങ്കാളിത്തം 87.4% കുറയും. ഈ മാസം 3 വരെയാണ് ഓഹരി സബ്സ്ക്രിപ്ഷന് സൗകര്യം ഉണ്ടായിരിക്കുക. അലാങ്കിത് അസൈൻമെന്റ് ലിമിറ്റഡാണ് IPOയുടെ രജിസ്റ്റർ. ഈ മാസം 9 ഓഹരി കൈമാറ്റം അവസാനിപ്പിക്കും. 14 NSE BSE ഓഹരി വിപണികളിൽ IRCT ലിസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം IPO നടത്താനുള്ള റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം IRTC സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുമെന്ന് വിപണിയിലെ സ്ഥാപനത്തിന്റെ കുത്തകയ്ക്ക് ഭീഷണിയാകുമെന്നും വിമർശനം ഉയരുന്നുണ്ട്. ഇന്ത്യയിലെ ട്രെയിനുകളിൽ ഭക്ഷണവും കുടിവെള്ളവും വിതരണം ചെയ്യാനും ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗിനും ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക അംഗീകാരമുള്ള ഒരേ ഒരു സ്ഥാപനമാണ് IRCTC. ഇന്റർനെറ്റ് ടിക്കറ്റിംഗ്, കാറ്ററിംഗ്, റെയിൽ നീർ ബ്രാൻഡിന് കീഴിലുള്ള ഉൽപ്പന്ന വിൽപ്പന, ട്രാവൽ ആൻഡ് ടൂറിസം എന്നിങ്ങനെ 4 ബിസിനസ് വിഭാഗങ്ങളാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം 272.6 കോടി രൂപയുടെ അറ്റാദായമാണ് നേടിയത്. 3 വർഷം ഇത് 220.6 കോടി രൂപയായിരുന്നു.